ഹലോ നമസ്കാരം എല്ലാവർക്കും ചില്ലുചാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാവോ? നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് നമ്മൾ കറക്റ്റ് ഗ്രോത്ത് ഉള്ള പ്ലാന്റിൻ്റെ പിക്ചർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു ലിസ്റ്റിലുണ്ടായിരിക്കുക. പക്ഷേ ഈ പ്ലാന്റ്സ് അവിടെ എത്തിക്കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഇത് ഏത് പ്ലാന്റാണ്, അല്ലെങ്കിൽ ഞാൻ അയച്ച പ്ലാന്റ് വന്നില്ലല്ലോ, അപ്പോൾ അതെന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സംശയം തീർക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. ആക്ച്വലി ഈ വീഡിയോ സമയമെടുക്കും, ഇത് ഗ്രോത്ത് കാണാനുള്ള സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മുടെ ടാങ്കിലുണ്ട്, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു പ്ലാന്റ് ഉണ്ടോ, ഇതാണ് അൾട്ടർനേന്ദ്ര. ആ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് എമേസറായിട്ട് വളരുമ്പോഴും പിന്നെ നമ്മൾ പുറത്ത് വളർത്തുമ്പോഴൊക്കെ അതിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ടാങ്കിൽ വെച്ച് കഴിഞ്ഞ് ഓരോ ട്രിമ്മിങ് കഴിയുമോറും ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഇതുപോലെയായിട്ട് വരും. അതുപോലെ CO2 പിന്നെ ലൈറ്റിങ്ങും കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കളറും വരുന്നത്. അതുപോലെ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ, ഇത് റൊട്ടാല HR ആണ് ആക്ച്വലി. അപ്പോൾ അതേ പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകണം ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് ഓരോ ദിവസത്തെ നമ്മൾ നോക്കി അതെങ്ങനെയാണ് വളരുന്നത്, അപ്പോൾ അതിൻ്റെ ലീഫിൽ വരുന്ന സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ ഇത് റൊട്ടാല ഗ്രീനാണ്. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മളിതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ നമ്മളത് HR റൊട്ടാല HR എന്നുള്ള ഒരു പ്ലാന്റാണ് ആദ്യം വയ്ക്കാനായിട്ട് പോകുന്നത്. പിന്നെ റൊട്ടാല ഗ്രീൻ, ഷ്രിമ്പിൻ്റെ കുഞ്ഞ്, ഷ്രിംസൊക്കെ ബ്രീഡായിട്ടോ ഇതിലകത്ത് യെല്ലോ ഷ്രിമ്പിൻ്റെ കുഞ്ഞ് ഇവിടെ കാണാം. ക്യാമറയിൽ കിട്ടാൻ സാധ്യത കുറവാണ്. ഇനി നമുക്ക് അൾട്ടർനേന്ദ്ര പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലാന്റ് ഇതേ മൂന്നെണ്ണം അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൊട്ടാല HR വെച്ചിട്ടുണ്ട്, റൊട്ടാല ഗ്രീൻ, അതുപോലെ ഇവിടെ അൾട്ടർനേന്ദ്ര വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്രോത്ത് നമ്മൾ ഓരോ ദിവസത്തെയും മാക്സിമം എടുത്ത് ഇതിനകത്ത് കാണിക്കും. അപ്പോൾ എന്തായാലും ഒരു മാസമൊക്കെ എടുക്കും ഇത് ഫുള്ള് ആ ഒരു ഗ്രോത്ത് കറക്റ്റ് അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. ആ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇംഗ്ലണ്ടായിട്ട് ആ ക്യൂബ് ആയിരുന്നു നടുവീക്കുക. അപ്പോൾ അതിവിടെ സ്പേസ് വളരെ കുറവാണ് അതിന് വളരാനുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കളറായിട്ട് അത് സെയിം ഒരു കളർ ടച്ചാണ്, അതുകൊണ്ട് അത്ര ഒരു കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ആ പ്ലാന്റ് ഒഴിവാക്കിയിട്ട് ഇവിടെ റൊട്ടാല മക്രാന്താരയാണ് ഇപ്പം പ്ലാന്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിൻ്റെയും ഈ നമ്മൾ ഈ നട്ടേക്കണ പ്ലാന്റിൻ്റെ ഒക്കെ ഗ്രോത്ത് ഇനി നമുക്ക് കാണാം. അതുപോലെ അതിൽ വരുന്ന ഒരു കളർ ചേഞ്ചും നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മളവിടെ പ്ലേസ് ചെയ്തിരുന്നത് ലഡ്വീഗിയ ഇംഗ്ലീനട്ട ക്യൂബ. ഇതിന് ഗ്രോത്ത് ഒക്കെ ഉണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ട് കണ്ടോ. പക്ഷേ ആ ഒരു സ്പേസിൽ ഭയങ്കര തിക്കായിട്ടാണ് ഇത് വളരുന്നത്. ഇതിന് ഒരുപാട് സ്പേസ് വേണം, അതിൻ്റെ ലീഫ് കണ്ടോ കുറേയധികം സ്പേസ് വേണ്ട ഒരു പ്ലാന്റാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂടാണ്ട് നമ്മളത് മാറ്റി. അതുപോലെ ആ ഒരു കളർ ചേഞ്ചും അവിടെ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചേഞ്ച് ചെയ്തത്. Yeah.
അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൽ വന്നേക്കുന്ന ഒരു ചേഞ്ചസ്, അതിൻ്റെ ലീഫിലൊക്കെ വന്നേക്കുന്ന ചേഞ്ചസ് കാണാം. ആ ലീഫ് റൗണ്ട് ഷേപ്പിൽ നിന്നും ഒരു നാരോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ റെഡ് പ്ലാന്റ്, അതായത് എച്ച് ആറും അതുപോലെയൊക്കെ തന്നെയാണ് കണ്ടോ. പിന്നെ ഇവിടെ അൾട്ടർനേന്ദ്ര വെച്ചേക്കണതിൽ പുതിയ ലീഫ് വന്നേക്കുന്നത് റെഡ് കളറായിട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ മാക്രാന്താര പ്ലാന്റ് നല്ലപോലെ ഗ്രോ ചെയ്യുന്നുണ്ട്, കളറിൽ ചെറിയ ചേഞ്ചസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടിപ്പം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഈ പ്ലാന്റ്സൊക്കെ ഒന്ന് ട്രിം ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന പ്ലാന്റ്സിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ വന്നേക്കുന്ന മാറ്റങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അൾട്ടർനേന്ദ്രയിൽ കണ്ടോ ഇതിൻ്റെ റെഡ് ലീഫ് വരുന്നുണ്ട് ഇവിടെ. അതുപോലെ ആ ഒരു ലീഫിൻ്റെ ഇതിപ്പോൾ ഇതിൽ നോക്കിക്കോളൂ കണ്ടോ, ഇതുപോലെ തന്നെ ആ ഒരു സ്ട്രക്ചറിലേക്ക് ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കണ്ടോ ഒരു വേറൊരു റെഡ് ലീഫ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ലീഫെല്ലാം റെഡായിട്ട് തന്നെയാണ് വരുന്നത്. അതുപോലെ ഇവിടെ കാണാൻ നോക്കി ഈ ലീഫ് കണ്ടോ, പഴയ ഒരു ലീഫ് ഇതായിരുന്നു. ഇപ്പോൾ ഇതിൽ നിന്നും ഇപ്പോൾ അതിൻ്റെ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ ഈ ലീഫ് പോലെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇത് അവിടെ ഉണ്ട് റൊട്ടാല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലീഫിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അതുപോലെ റെഡായാലും ഇതേ സെയിം ഐറ്റമാണ് ഇത്. ഇപ്പോൾ ഇത് നമ്മൾ ട്രിം ചെയ്ത് വെക്കാനായിട്ടാണോ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വരുന്നത്. അപ്പോൾ ഇത് ട്രിം ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് നോർമലായിട്ട് വരും, വളരും. അപ്പോൾ നമ്മൾ മുമ്പ് ഇത് വെച്ചിരുന്നപ്പോൾ അതിൻ്റെ ലീഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം കണ്ടോ, ഈ ഒരു റൗണ്ട് ഷേപ്പായിരുന്നു. അപ്പോൾ നമ്മളിത് വെച്ച് കഴിഞ്ഞ് കാണാം നിങ്ങൾക്ക് നല്ലപോലെ ആ ഒരു കൂർത്ത ഒരു ഷേപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ മക്രാന്താര വെച്ചിട്ടുണ്ട്, അതിൻ്റെ ലീഫും ആ ഒരു റെഡിഷ് കളറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ട്രിം ചെയ്യാറായിട്ടുണ്ട്, ആക്ച്വലി ഇത് ട്രിം ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്ലാന്റാണിത്, ഹൈഗ്രോ ഡിഫോമിസ്. ഇപ്പോൾ ഇതും നിങ്ങളുടെ ടാങ്കിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇതിപ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നിട്ട് മുകളിലേക്ക് വളരുമ്പോൾ ഇതിൻ്റെ ലീഫ് ഇതുപോലെയാണ് വരിക താഴെ. പക്ഷേ കണ്ടോ ഇതിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇത് നമ്മുടെ ടാങ്കിൽ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആ ഒരു വരുന്ന പ്ലാന്റ് അപ്പോൾ ഈ കാണുന്ന പോലെയാണ് വരിക. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ടാങ്കിൽ വെക്കുന്ന റെഡ് പ്ലാന്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ, നമ്മുടെ ആ ഒരു റെഡ് കളറ് വരുന്നത് നമ്മൾ ഇട്ടേക്കുന്ന സബ്സ്ട്രേറ്റ്, അതുപോലെ കൊടുക്കുന്ന ഫെർട്ടിലൈസർ, പിന്നെ ലൈറ്റിങ് CO2 ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ തനതായിട്ടുള്ള ആ ഒരു കളറേഷനൊക്കെ വരിക. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ പ്ലാന്റ്സൊക്കെ വളരെ ബുഷിയായിട്ട് വളരാന്ന് പറയില്ലേ, അതും ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ കൊറിയർ വഴി പ്ലാന്റ്സ് വരുന്ന ഒരു സമയത്ത് ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് വരാം, അതിൻ്റെ ലീഫിന് യെല്ലോ കളർ വരാം, അല്ലെങ്കിൽ ലീഫ് കൊഴിഞ്ഞു പോയിന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്റ്റെമ്മ് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വേരിയൻ്റ് ഭാഗമൊക്കെ നോക്കുക. അതൊക്കെ ഓക്കെ ആണെങ്കിൽ പ്ലാന്റ്സ് നല്ലപോലെ തന്നെ ഗ്രോ ചെയ്യും, അതൊരു പ്രോബ്ലം അല്ല. നിങ്ങൾ ആ ലീഫ് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ട് വെച്ചാൽ മതി, എല്ലാം നല്ലപോലെ തന്നെ ഗ്രോ ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ ചിലപ്പം ഈ പറഞ്ഞ പോലെ ആയിരിക്കും വരുന്നത്, എമേസ്ഡ് ആയിട്ട് വളരുമ്പോഴത്തേക്ക് അതിൻ്റെ ലീഫ് ഇങ്ങനെ റൗണ്ടൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ ചിലപ്പോൾ കളർ കാണില്ല. അപ്പം നമ്മൾ ടാങ്കിൽ വെച്ച് കഴിഞ്ഞ് നമ്മൾ CO2 അതുപോലെ ലൈറ്റിംഗ് ഒക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ സ്ട്രക്ചറിലും അതുപോലെ കളറിലും ഒക്കെ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ എവിടെ നിന്ന് പ്ലാന്റ്സ് വാങ്ങിച്ചാലും, ഇപ്പം എൻ്റെ അടുത്തു നിന്നല്ല എവിടെ നിന്ന് വാങ്ങിച്ചാലും അങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കി നമുക്ക് അതിനകത്ത് പറയാം. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ്.